സഹനം അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമാണ്. നമുക്കറിയാം ലോകത്തിൽ ഓരോരുത്തരും സഹനത്തെ അകറ്റുന്നവരല്ലേ. ഓരോരുത്തരും ചോദിക്കുകയാണ്, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പിരിഞ്ഞു പോയാൽ എന്തു പറയും അവരോട്? സഹോദരങ്ങളെ, പോകരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കാമെങ്കിൽ തേങ്ങാക്കൊലയുടെ കോർപ്പറേഷനിലെ ചെയർമാനാക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുന്ന ഒരു ലോകത്ത് ഒറ്റപ്പെട്ട സ്വരം. കേസറിയ ഫിലിപ്പിയിൽ പത്രോസ് ചോദിച്ചു, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നു, എന്തു തരും? മറുപടി, കുരിശ് തരാം. അക്ഷയക്കാരി പറയും, അരി തരാം, തുണി തരാം, പണി തരാം. ഇവിടെ ഒറ്റപ്പെട്ടൊരു ശബ്ദം, എൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഞാൻ കുരിശ് തരാം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അമ്മത്രസ്യ എന്ന വലിയ വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ ഒരുക്കുമ്പോൾ യേശുവിൻ്റെ കുരിശുരൂപത്തെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വെറുതെ അല്ല അധികം പേരൊന്നും നിന്റെ കൂടെ വരാത്തത്. ആരെല്ലാം നിന്റെ കൂടെ വരുമോ, വരുന്നവർക്ക് നീ കുരിശ് കൊടുക്കും. ഇപ്പം നമ്മൾ കർത്താവിനോട് അടുക്കുമ്പം കുരിശ്. ഒരു സ്ത്രീ വലിയ പണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായി തീർന്നാൽ അവക്ക് ആ പണത്തിൻ്റെ ഷെയർ കിട്ടും, ഓഹരി കിട്ടും. എൻ്റെ ജീവിത പങ്കാളിയുടെ ഓഹരിയാണ് എൻ്റെ ഓഹരി. കഴുത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ് കുരിശ്. ക്രൂശിതനാണ് എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓഹരി എന്തായിരിക്കും? കുരിശിൻ്റെ ഓഹരിയാണ്, കുരിശിൻ്റെ ഓഹരി. അതുകൊണ്ടാണ് പറയുക, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങൾക്ക് കുരിശ് തരാം. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശിൻ്റെയും വേദനയുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ നിരാശപ്പെടരുത്, പ്രത്യാശയോടെ ആ കുരിശിലേക്ക് നമ്മൾ നോക്കുക. ഇതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഗ്രാമങ്ങളിൽ തട്ടാമാർ സ്വർണ്ണപ്പണി നടത്തുന്ന കണ്ടിട്ടുണ്ട്. ചട്ടിക്കകത്ത് ഉമ്മിക്കകത്ത് മുഴുവൻ തീ, തീക്കകത്തേക്ക് തട്ടാൻ സ്വർണം വെച്ചിട്ട് പണിയുക. ഒരു ചെറിയ ഉപകരണം കൊണ്ട് സ്വർണ ഉപകരണത്തെ അങ്ങോട്ട് ഞെക്കി പിടിച്ചിട്ട് തീയിലേക്ക് വെക്കും. എന്നിട്ട് ഒരു നീണ്ട കൊടല് കൊണ്ട് ഊതും ഗ്രാമങ്ങളിലെ തട്ടാന്മാർ. നാട്ടുകാരോട് വട്ടം കൂടി ഒരുപാട് നാട്ടുവർത്താനം പറയും. ആരെന്ത് ചോദിച്ചാലും തട്ടാൻ മറുപടി പറയും. സംസാരമൊക്കെ നടക്കും, പക്ഷെ സംസാരിക്കുമ്പോഴും തട്ടാൻ്റെ കണ്ണ് എവിടെയാണ്? തീയിലിരിക്കുന്ന സ്വർണത്തിൽ. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് എവിടെയാണ്? സഹിക്കുന്ന ആത്മാവിൽ. ഉമ്മിത്തിയിലെ സ്വർണം പോലെ സഹനത്തിൽ ശോധന ചെയ്യപ്പെടുന്ന മനുഷ്യാത്മാവിൽ കർത്താവിൻ്റെ കണ്ണുകൾ എന്നും ഉടക്കി നിൽക്കും, അവിടുത്തെ നോട്ടം നിറഞ്ഞു നിൽക്കും. ഞാനൊരു മുന്തിരിച്ചെടി വെച്ചു, രണ്ട് ചെടികൾ അപ്പുറത്തും ഇപ്പുറത്തും. ഒരെണ്ണം നട്ടതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അത് കാട്ടുമുന്തിരിയായിട്ട് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് കടന്നു. വേറൊരെണ്ണത്തിന് ചൂടി ഞാൻ കോഴിച്ചോരെ ഒഴിച്ചു കൊടുത്തു, ശരിക്കും വളവിട്ട് കൊടുത്തു, വെട്ടി വെട്ടി നിർത്തിക്കൊണ്ടിരുന്നു. ഏത് മുന്തിരിയുടെ ചോട്ടിലാണ് തോട്ടക്കാരൻ്റെ സാന്നിധ്യം? കാട്ടുമുന്തിരിയായിട്ട് വിട്ടതിൻ്റെ ചുവട്ടിലല്ല, വെട്ടി ഒരുക്കുന്ന മുന്തിരിച്ചെടിയുടെ ചുവട്ടിലാണ് തോട്ടക്കാരൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം ആരുടെ അടുക്കലെന്ന് ചോദിച്ചാൽ സഹിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം. ഒരു മനുഷ്യൻ സഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കണ്ണുകൾ ആ മനുഷ്യൻ്റെ മേൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഹനങ്ങളും കുരിശുകളും ഒക്കെ വരുമ്പം നമ്മളെ ബലപ്പെടുത്തേണ്ട ചിന്തയും ഇതാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചു, ഒരു മോനേ ഉള്ളൂ. ആ മോനും പെട്ടെന്ന് ഒരു മാരകരോഗം ബാധിച്ച് മരിച്ചു. സിമിത്തേരിയിൽ അപ്പനെയും മോനെയും അടുത്തടുത്ത് അടക്കിയിരിക്കുന്നു. അതിൻ്റെ നടുവിലായിട്ട് ഈ സ്ത്രീ തടി കൊണ്ടുള്ള ഒരു കുരിശ് നാട്ടിവെച്ചു. എല്ലാ ദിവസവും കുരുമാടത്തേക്ക് ചെല്ലും, പ്രാർത്ഥിക്കും. ഇവളറിയാതെ അവിടെ ഒരു ചെറിയ വള്ളിച്ചെടി പൊങ്ങി വന്നു. വള്ളിച്ചെടി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് കുരിശേല ഇങ്ങനെ ചുറ്റി 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 ഈ വള്ളിച്ചെടി ഇങ്ങനെ കടന്നു, ഒരു അലങ്കാരം പോലെ, പൂക്കൾ വെച്ചതുപോലെ. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രിയിൽ ശക്തമായ കാറ്റടിച്ചു, മഴ പെയ്തു. കാറ്റും മഴയും അടിച്ചു കഴിഞ്ഞപ്പോൾ കവുങ്ങും തെങ്ങും വൻമരങ്ങളും മുഴുവൻ അടർന്നു വീണു. പിറ്റേ ദിവസം വെളുപ്പിനെ ഈ സ്ത്രീ സിമിത്തിയിലേക്ക് ഓടുകയാണ്. ആ കുരിശെങ്ങാനും ഒടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നേരെ നാട്ടി നിർത്താൻ പോകുന്ന വഴിക്ക് കണ്ടു പിടർന്നു വീണ തെങ്ങുകൾ, കമ്മുകൾ, വൻമരങ്ങൾ, കപ്പയും മറ്റാദായങ്ങളും എല്ലാം റോഡ് സൈഡുകളിൽ മുഴുവൻ പടർന്നു കിടക്കുന്നു, നിലം പറ്റി കിടക്കുന്നു. പക്ഷേ സിമിത്തേരിയിൽ ചെന്നപ്പോൾ അവൾ വിശ്വസിക്കാൻ മേലാത്തൊരു കാഴ്ച കണ്ടു. പഴകിപ്പോയ തടികുരിശ്, അതിൽ ചുറ്റിക്കയറിയ ഒരു വള്ളിച്ചെടി, അതുമാത്രം താഴെ വീണിട്ടില്ല. വൻമരങ്ങൾ തകർന്നു വീണപ്പോഴും കുരിശിൽ ചുറ്റിപ്പണർന്ന ആ വള്ളിച്ചെടി അതുമാത്രം അവിടെ പിടിച്ചു നിന്നു.
ആ സ്ത്രീക്ക് ജീവിതത്തിൽ ധൈര്യം കിട്ടിയ ഒരു അനുഭവമായിരുന്നത്. അവൾക്ക് ഉറപ്പായിരുന്നു, എന്തെല്ലാം തകർച്ചകളും നൊമ്പരങ്ങളും വന്നാലും എൻ്റെ ക്രിസ്തുവിൻ്റെ കുരിശനെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ ഞാൻ എന്ന വള്ളിച്ചെടിയെ ലോകത്തിൻ്റെ ഒരു കാറ്റിനും ഒരു കോളിനും തകർക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവ്. സഹനങ്ങൾ വേദനകൾക്ക് നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്, നിരാശപ്പെടരുത്. കർത്താവിനോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ നേരിടാനുള്ള ഒരു മനഃശക്തി നമ്മൾ ആർജിക്കുക. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനം തരുന്നത് എന്നതിന് ബൈബിൾ തരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിമനോഹരമായ ഉത്തരങ്ങളാണ് വേദപുസ്തകം നമുക്ക് തരിക. എന്തുകൊണ്ട് കർത്താവ് നമുക്ക് കുരിശ് അനുവദിക്കുന്നു, എന്തുകൊണ്ട് സഹനം അനുവദിക്കുന്നു? ഉത്തരങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ഉപരി നന്മയ്ക്ക് മുമ്പായി ദൈവം നമുക്ക് സഹനം തരും. കൂടിയ നന്മ വരുന്നതിന് മുമ്പ് ദൈവം നമുക്ക് സഹനം തരും. അതാണ് ബൈബിളിലെ ഒന്നാമത്തെ ഉത്തരം, യോഹന്നാൻ 12:24. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:24 പറയുന്നു, ഗോതമ്പുമണി അതുപോലെ കിടന്നാൽ അത് ഫലം തരികയില്ല, പക്ഷെ അഴുകിയാലോ ഗോതമ്പ് ചെടി, പിന്നെയോ ഗോതമ്പ് മണി. ഗോതമ്പ് ചെടി ഉണ്ടാകണമെങ്കിൽ, ഗോതമ്പ് മണി ഉണ്ടാകണമെങ്കിൽ അഴുകണം. അഴുകുമ്പോൾ വേദനയുണ്ട്, ശരിയ കഴിയുമ്പോൾ ഒരു വലിയ നന്മ. ഒരു സ്ത്രീയുടെ ഗർഭകാലത്തിന് ശേഷം പ്രസവ വേദന എന്ന് പറയുന്ന ഒരു വലിയ സഹനമുണ്ട്. ഈ സഹനത്തിലൂടെ കടന്നു പോയാലേ ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാനുള്ള ഉപരി നന്മ ഒരു സ്ത്രീക്ക് കിട്ടും. പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥിക്ക് പരീക്ഷയുടെ സമയം വലിയ പിരിമുറുക്കമാണ്. പക്ഷേ ആ പിരിമുറുക്കം കഴിഞ്ഞാലേ ഒരു നല്ല റിസൾട്ട് വരൂ. ഓട്ടത്തിനും ചാട്ടത്തിനും ഒരുങ്ങുന്നവർക്ക് പരിശീലനകാലം ടെൻഷന്, മത്സര സമയം പിരിമുറുക്കമാണ്. പക്ഷെ അത് കഴിയുമ്പോഴാണ് ഗോൾഡ് മെഡലുകൾ എത്തുക. സഹനം കഴിയുമ്പോൾ ഒരു വലിയ നന്മയുണ്ട്. ഇനി അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം തരുന്ന സഹനങ്ങൾ ചെറുതാണെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന നന്മയും ചെറുതായിരിക്കും. ദൈവം തരുന്ന സഹനങ്ങൾ വലുതാണെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന സഹനവും വളരെ വലുതായിരിക്കും. ചെറിയ സഹനത്തിന് ചെറിയ സമ്മാനം, വലിയ സഹനത്തിന് വലിയ സമ്മാനം. 7-ാം ക്ലാസ് പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ ജയിക്കുന്നത് 8-ാം ക്ലാസ്സിലേക്കാണ്. +2 പാസ്സാകാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറാം. IAS പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കഴിയുമ്പോൾ കളക്ടറാകാം. പരീക്ഷ കടുപ്പമുള്ളതാണോ പ്രമോഷൻ വലുത്, പരീക്ഷ ചെറുതാണോ അത് കഴിഞ്ഞ് ആ പ്രൊമോഷനും ചെറുതായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ആ വ്യക്തിയുടെ സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും. സ്ഥാനമാനങ്ങൾ വലുതാണോ സഹനവും വലുത്, സ്ഥാനമാനങ്ങൾ ചെറുതാണോ സഹനവും ചെറുത്. ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ആ വ്യക്തിയുടെ സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉപരി നന്മയ്ക്ക് മുമ്പായിട്ട് ദൈവം നമുക്ക് സഹനം തരും. 2, ദൈവം നമുക്ക് സഹനം തരുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 15:1-8 വാക്യങ്ങൾ, യോഹന്നാൻ 15:1-8. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി ഞാൻ വെട്ടിയൊരുക്കും എന്ന് പറഞ്ഞാൽ, എന്നെ ദൈവം വെട്ടിയൊരുക്കുമ്പോൾ, സഹനം തരുമ്പോൾ ഞാൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ടല്ലേ കൂടുതൽ കൂടുതൽ സഹിക്കുന്നവരല്ലേ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവർ? സഹിക്കാത്ത മനുഷ്യർക്ക് അത്രയും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. നമ്മൾ സഹിക്കുമ്പോൾ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ഒരു മനുഷ്യൻ ഒരു നെൽപ്പാടം മേടിച്ചു. നെൽപ്പാടം മേടിച്ചിട്ട് അദ്ദേഹം ഈ ഞാറ് നടുക പണിക്കാരെ കൊണ്ട്, അങ്ങനെ പാടം മുഴുവൻ കൃഷി ഇറക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോഴുണ്ട്, നെൽപ്പാടത്തോട് ചേർന്ന് ഒരു വലിയ പ്ലാവ് നിൽക്കുന്നു. ഒരു ചെറിയ ചക്ക പോലും ഇല്ലാത്ത ഒരു കൊഴുത്ത മുഴുത്ത വലിയ പ്ലാവ്. അദ്ദേഹം കൃഷിക്കാരോട് പറഞ്ഞു, അത് പൊട്ടിച്ച് താഴെയിടാം. അവർ ട്രാക്ടർ കൊണ്ട് ഈ പ്ലാവിൻ്റെ വേരിനിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇടിച്ചിടിച്ച് അതിൻ്റെ വേര് ചളുങ്ങാനും മരം മൊത്തം കുലുങ്ങാനും തുടങ്ങി. പക്ഷേ അത് താഴെ വീഴിക്കാൻ പറ്റിയില്ല. അവസാനം ഉടമസ്ഥൻ പറഞ്ഞു, എന്നാൽ നെല്ല് കൊയ്യാറാവും, നമുക്കത് വെട്ടിയിട്ടാൽ മതി, ഇപ്പം പോകാം. തിരിച്ചു പോയി. കൊയ്ത്തിൻ്റെ സമയത്ത് കൃഷിക്കാരൻ നെൽപ്പാടം കാണാൻ വന്നപ്പോൾ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ഭുതമേ അത്ഭുതം, ഒരു ചെറിയ ചക്ക പോലും കായ്ക്കാതിരുന്ന പ്ലാവ് ഉച്ചി മുതൽ അതിൻ്റെ അടിവേര് വരെ നിറഞ്ഞ് കായ്ച്ച് കിടക്കുന്നു. എന്താ പറ്റിയത്? അനങ്ങാതെ നിന്നപ്പോൾ, ഇളകാതെ നിന്നപ്പോൾ പ്ലാവ് കൊഴുത്ത് വെറുതെ നിന്നു.
പക്ഷെ ട്രാക്ടർ വെച്ച് അഞ്ചടി ഇടി കിട്ടിയപ്പോൾ അതൊന്ന് കുലുങ്ങി, കുലുങ്ങി കഴിഞ്ഞപ്പോൾ അത് ചക്ക കായ്ക്കാനായിട്ട് തുടങ്ങി. ഇതുപോലെ ചില ജീവിതങ്ങളിൽ ദൈവം പിടിച്ച് കുലുക്കും, ഒന്ന് ഒലയ്ക്കും, ഒന്ന് ആട്ടും. എന്തിനു വേണ്ടിയാ? കൂടുതൽ ഫലം തരുന്ന മനുഷ്യരായിട്ട് മാറാൻ. ഇപ്പൊ സഹനങ്ങൾ, വേദനകൾ ദൈവം നമുക്ക് തരുന്നത് നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കുവാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. നാല്, എന്തിനു വേണ്ടി സഹനമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒന്ന്, ദൈവം നമുക്ക് സഹനം തരുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടി തരും. രണ്ട്, കൂടുതൽ ഫലം തരാൻ. മൂന്ന്, ദൈവം നമുക്ക് സഹനം തരുന്നത് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ കാണാനും വേണ്ടിയാണ്. ദൈവാനുഭവത്തിനും ദൈവത്തെ കാണാനും വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സാവൂൾ ദൈവത്തെ കണ്ടത് ശക്തനായി ഓടി നടന്നപ്പോഴല്ല, രണ്ട് കണ്ണുകളിലും അന്ധത ബാധിച്ചപ്പോൾ. തകർച്ചകളും നൊമ്പരങ്ങളും സാവധാനം നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുകയാണ്. നീറുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ മേലാത്ത പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് പുറകെ പുറകെ വരുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ കരങ്ങൾ കൂപ്പിപ്പോകും, ശിരസ് നമിച്ചു പോകും. ആരെല്ലാം സഹിച്ചിട്ടുണ്ടോ, സഹനത്തിലൂടെ അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. വലിയ വലിയ സഹനങ്ങൾ ചില മനുഷ്യരെ ദൈവത്തിൽ നകറ്റിയപ്പോൾ നല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടേയുള്ളൂ. സഹനം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. വീടുകളിൽ വേദനയും പഞ്ഞവും ദുരിതവും വരുമ്പോൾ ഓരോ അമ്മച്ചിയും അച്ചായനും ഒക്കെ പള്ളിയിൽ ചെന്ന് കൈകൂപ്പി പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിലേക്ക് അടുത്ത് കഴിയുമ്പോഴാണ് ഓർക്കാത്ത അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ കൈപിടിച്ച് നടത്തുക. അപ്പോൾ ദൈവത്തെ കാണുവാൻ ദൈവാനുഭവത്തിന് സഹനം കാരണമായി തീരും. നാല്, സഹനം തരുന്നത് കൂടുതൽ മനഃശക്തി ഉള്ളവരാക്കാൻ. ആർക്കാണ് കൂടുതൽ മനഃശക്തി? ശരിക്കും സഹിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ശരിക്കും മനക്കെട്ടി ഉണ്ടാവുക. ഒരു കാട്ടിൽ ചെന്നാൽ കാട്ടിലേറ്റവും കാതലുള്ള, കാമ്പുള്ള മരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈട്ടിയോ തേക്കോ മഹാഗണിയോ വെള്ളിലാവോ അല്ല. കാട്ടിലേറ്റവും ഉൾക്കാമ്പുള്ള മരം ഏതെന്ന് ചോദിച്ചാൽ കാറ്റത്താടി, വെയിലേറ്റ് പൊള്ളി, മഴയേറ്റ് നനഞ്ഞ്, ആടി ഉലഞ്ഞ് ഉറച്ച മരം, ആ മരമാണ് കാട്ടിൽ ഏറ്റവും കാമ്പുള്ള മരം. ആർക്കാണ് ഏറ്റവും മനഃശക്തി? കൂടുതൽ സഹനത്തിലൂടെ കടന്നുപോയവർ. അതുകൊണ്ടാണ് കുടിയേറ്റ കാലഘട്ടത്തിൽ കടന്നു വന്ന മനുഷ്യർക്ക് ഇന്നത്തെ തലമുറയേക്കാൾ മനക്കെട്ടി കൂടുതലാണ്, മനഃശക്തി കൂടുതലാണ്. പലപ്പോഴും നമുക്ക് ഈ മനക്കെട്ടിയും മനഃശക്തിയും കുറയുന്നതിൻ്റെ കാരണം പ്രതിസന്ധികളെ നേരിട്ടിട്ടില്ല. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വലിയ മനഃശക്തി തരും. ഇതാണ് പഠിപ്പിക്കുക. അതുകൊണ്ടല്ലേ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയവരൊക്കെ സഹനത്തിലൂടെ കടന്നുപോയവരല്ലേ? വിറക് വെട്ടി കീറി കഷ്ടപ്പെട്ട് നടന്നവനാ അമേരിക്കൻ പ്രസിഡന്റായി തീർന്ന അബ്രഹാം ലിങ്കൺ. അപ്പൻ്റെയും അമ്മയുടെയും അരച്ചിലും കഷ്ടപ്പാടും കണ്ട് പച്ചനെല്ല് കുത്തി ചോറ് വെച്ച് മാങ്ങായും തേങ്ങായും ചമ്മന്തി അരച്ചു കൂടി ദാരിദ്ര്യത്തിൻ്റെ ബാല്യകാലം അനുഭവിച്ചവനാ ഇന്ത്യൻ പ്രസിഡന്റായി തീർന്ന കെ ആർ നാരായണൻ. ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ കൂടുതൽ മനഃശക്തി ഉള്ളവരായിട്ട് മാറുന്നു, മനക്കെട്ടിയുള്ളവരായിട്ട് മാറുന്നു. അതിന് ദൈവം നമുക്ക് സഹനം തരും. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-12 വരെ വാക്യങ്ങൾ. നിയമാവർത്തനം 32:10-12 വരെ വാക്യങ്ങൾ. അവിടെയാണ് നമ്മൾ വായിക്കുക, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിനു മീതെ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മ കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. അപ്പോൾ സഹിക്കുമ്പോൾ കൂടുതൽ മനഃശക്തി നമുക്കുണ്ടാവും. 5, നമ്മൾ ശരിക്കും സഹിക്കുമ്പോൾ ആ സഹനം ഒരു പകരം സഹനമായി ദൈവം വിലയിരുത്തുന്നു. പകരം സഹനം, യേശയ്യ 51-55 വരെ അധ്യായങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു. രോമം കത്തിരിക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. പകരം സഹനം ദൈവം നമുക്ക് തരുന്നു. ആരെങ്കിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അമ്മമാർ മണലിൽ മുട്ടുകുത്തി നിത്യാരാധന കപ്പേടയിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. പകരം സഹനമാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, രോഗിക്ക് വേണ്ടി ഡോക്ടർ നേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ, സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സന്യാസിനി സന്യാസികൾ വൈദികർ, ആരെങ്കിലുമൊക്കെ പകരം സഹിക്കണം. അങ്ങനെ സഹിക്കുമ്പോൾ അതിനാനുപാതികമായൊരു നന്മ ഈ ഭൂമിയിൽ മുളച്ചു പൊട്ടും. അതിന് നമുക്ക് സംശയം വേണ്ട. അപ്പം ദൈവം നമുക്ക് തരുന്നു ഒരു പകരം സഹനം നമ്മുടെ ജീവിതത്തിൽ.
നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്മസിന് എനിക്കൊരു കത്തയക്കുന്നു, ഫാദർ ജോസഫ് പുത്തൻപരിക്കൽ, സെൻറ്റ് ഫ്രാൻസിസ് ആശ്രമം, ഉഴവൂർ പി ഒ, കോട്ടയം ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞു. ഒന്നാം തരം കവറിൽ മനോഹരമായ കാർഡും കത്ത് വിട്ടിട്ട് നിങ്ങൾ എനിക്ക് അയക്കുക. ഇവിടുത്തെ പോസ്റ്റ്മാൻ ആ കത്തെടുത്ത് നോക്കിയിട്ട് പറയുക, ആഹാ, വന്ന് ധ്യാനിപ്പിച്ച് പോയ അച്ഛനുള്ള കത്താണല്ലോ, നല്ല കവറ്, ഉഗ്രൻ സ്റ്റാമ്പ്, ശോ, വെറുതെ വിട്ടാൽ പറ്റിയല്ലോ, ഇരിക്കട്ടെ ഒരു കുത്ത് എന്നും പറഞ്ഞ് സീലെടുത്ത് കത്തിൻ്റെ മോന്ത നോക്കി ഒറ്റ കുത്ത്. പിന്നെ അനേക കത്തിൻ്റെ കൂടെ കൂച്ചിക്കെട്ടി, മുറുക്കിക്കെട്ടി, ചാക്കിക്കെട്ടി വണ്ടിക്കകത്തേക്ക് ഒറ്റ എയർ. പിന്നെ ഈ കത്ത് ചാക്കുകെട്ടിനകത്ത് കിടന്ന് കയറ്റം, ഇറക്കം, വളവ്, പുളവ്, കുന്ന്, കുഴി, ഗട്ടർ ഇതൊക്കെ ചാടി 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 ഉഴവൂരിൽ വരും. ഉഴവൂരിലെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, ആഹാ, പരിചയമുള്ള ജോസഫച്ചനുള്ള കത്താണല്ലോ, ശോ, മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇരിക്കട്ടെ പെടലിക്ക് വരണം, ഒരു സീല് പുറകിലും കൊടുക്കും. ഇത്രയും സീലും ചവിട്ടും കുത്തും തൊഴിയും കൊണ്ടാലേ എലിക്കുളത്ത് നയിക്കുന്ന കത്ത് ഉഴവൂരിൽ എൻ്റെ കയ്യിൽ കിട്ടും. പിതാവായ ദൈവം അമ്മയുടെ ഗർഭപാത്രമെന്ന പോസ്റ്റ് ബോക്സിൽ മനുഷ്യനെ നിക്ഷേപിച്ചു. കാരണം മനുഷ്യന് ഈ അവൻ്റെ ജീവിതത്തിൽ 4 ജന്മങ്ങളുണ്ട്. ഓരോ ജന്മത്തിൻ്റെയും ബാക്കി ഒരു സഹനമാണ്. 1, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ. 2, അമ്മയുടെ ഗർഭപാത്രത്തിൽ. 3, സഭയുടെ മാമോദീസ തൊട്ടിയിൽ. 4, മരണത്തിലൂടെ നിത്യതയുടെ മടിത്തട്ടിലേക്ക്. ഇതാണ് ഒരു മനുഷ്യൻ്റെ 4 ജന്മങ്ങൾ. 1, ദൈവത്തിൻ്റെ മനസ്സിൽ ജനിക്കുന്നു. 2, അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു. 3, സഭയുടെ മാമോദീസ തൊട്ടിയിൽ ജനിക്കുന്നു. 4, മരണത്തിലൂടെ സ്വർഗത്തിൻ്റെ മടിത്തട്ടിലേക്ക് ജനിക്കുകയാണ്. അപ്പം ഇങ്ങനെ ജനിച്ചു പോകുമ്പോൾ ഇതൊരു കത്തിൻ്റെ യാത്ര പോലെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന യാത്രയിൽ, ഈ ലോകയാത്രയിൽ, ഭർത്താവിൻ്റെ സീല്, ഭാര്യയുടെ സീല്, മക്കളുടെ കുത്ത്, മരുമക്കളുടെ ഞോണ്ട്, നാത്തൂമാരുടെ മാന്തിപ്പറിക്കൽ, നാട്ടുകാരുടെ ചവിട്ടും തൊഴിയും, ഇതെല്ലാം കൊണ്ടാലേ ദൈവം ഒരുക്കുന്ന സ്വർഗം ബിയോയിൽ നമ്മളൊക്കെ എത്തിച്ചേരും. ഏകമാതാവ് ലോകമാതാവിൻ്റെ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചിരിക്കുകയാണ്. നെറ്റിയിലെ തൊലി പൊട്ടിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന കാണാം, സ്വർഗം ബിയൊ. തൊലി വന്ന് മൂടിയതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴേ ദൈവം ഒരുക്കുന്ന നിത്യതയിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുവശത്ത് അണയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കൂ. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ സഹനങ്ങളെ, കുരിശുകളെ നമ്മൾ സ്വീകരിക്കണം. ഒരു ധ്യാനമൊക്കെ നമ്മൾ കൂടി കഴിയുമ്പോൾ വെറുതെ നമ്മൾ എന്തിനാ സഹനം, ആ ചോദ്യം ഇനി മേലിൽ ചോദിക്കരുത്. പിന്നെയോ പുതിയ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കണം. ആ ചോദ്യം ഇങ്ങനെയായിരിക്കണം ഇന്നു മുതൽ, ദൈവമേ, നല്ലവർ സഹിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇതാണ് ചോദിക്കേണ്ടത്. നല്ലവർ സഹിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അതിന് ദൈവം തരുന്ന 3 ഉത്തരങ്ങൾ ബൈബിളിലുണ്ട്. ആ ഉത്തരങ്ങൾ വേണം സഹനവുമായി ചേർത്ത് വെച്ച് മനസ്സിൽ ധ്യാനിക്കാൻ, ജീവിതത്തിൽ സൂക്ഷിക്കാൻ. 1, നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് യേശു സഹനത്തിൻ്റെ അവസാനം ശാന്തമായി പറഞ്ഞു, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. ഉണ്ടല്ലേ ചില ആൾക്കാർ മരിക്കാൻ കിടക്കുന്ന അബോധാവസ്ഥയെ പോലും, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഈശോ മറിയ യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ലവർ സഹിക്കുമ്പോൾ അവർ സാവധാനം ഒരു ശാന്തതയിലേക്ക് വരും. മുറുമുറുപ്പോ വെറുപ്പോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. വേറെ ചൊല്ലി മരിക്കുമ്പോൾ എന്തൊരു ബഹളമാണ്. ഞാൻ എൻ്റെ അച്ചായന് അന്തിമുദാശ കൊടുക്കാൻ വേണ്ടി ചെന്നു. ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഭാര്യയും മകളും ചുറ്റും നിൽപ്പുണ്ട്. ഈ മനുഷ്യൻ ഒരു 100 രൂപയുടെ നോട്ടിൽ അള്ളി പിടിച്ചിരിക്കുന്നു. ഉടുമ്പ് പിടിച്ച പോലെ കീറിപ്പോകുന്ന വരുവ്. വീട്ടുകാർ വലിച്ചു നോക്കി, വെട്ടത്തില്ല. ഞാനും ചേർന്ന് വലിച്ചു നോക്കി, കീറുവെന്നല്ലാതെ നോട്ടേന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. വീട്ടുകാർക്ക് നാണക്കേട്, ഞാൻ എന്നാ കരുതും. ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഒന്നും ഓർക്കണ്ട, കയ്യിലിരിക്കട്ടെ, കക്ഷി ഒരത്യാവശ്യ വഴിക്ക് പോകുമല്ലേ, ചെലവിനെന്തേലും കൈ കൊണ്ടുപോക്കോട്ടെ. ഈ മനുഷ്യൻ്റെ അള്ളിപ്പിടുത്തം നമ്മൾ കണ്ടെത്തും. ഒരു മനുഷ്യന് വയസ്സ് 80, 5 മക്കൾ, 20 ഏക്കർ സ്ഥലമുണ്ട്. എന്ത് ചെയ്താൽ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കത്തില്ല, മുറുക്കി പിടിച്ചിരിക്കുക. സ്ഥലം പള്ളിയും പട്ടക്കാരും ഒക്കെ ഇടപെട്ടപ്പം ഈ മനുഷ്യൻ വീതം വെക്കാവെന്ന് പറഞ്ഞ് എഴുതാനായിട്ട് ഒരു വെള്ളക്കടലാസ് ചോദിച്ചു. ഒരു വെള്ളക്കടലാസ് കൊടുത്തു. വിറയ്ക്കുന്ന കൈകൊണ്ട് എന്തൊക്കെയോ കുത്തി കുറിച്ചു. റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി കെട്ടി. പത്രക്കടലാസിൽ വരിഞ്ഞു കെട്ടി. പ്ലാസ്റ്റിക് ഉള്ളിൽ ഒതുക്കി കെട്ടി.
വികാരിയച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവസാനം ആഗ്രഹം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ മരിക്കാതെ തുറക്കരുത്, തുറക്കാൻ പറ്റുമോ? പള്ളിമുറിയിലെ അലമാരി കൊണ്ട് പൂട്ടി വെച്ചു. ഒരു മാസം കഴിഞ്ഞു ഈ അപ്പം മരിച്ചു. അഞ്ച് മക്കളും കൂടി അപ്പനെ ആഘോഷമായിട്ട് അടക്കി ഒരു മുഴുത്ത മാർബിൾ സ്ലാവ് കലറയുടെ മുകളിൽ കയറ്റി വെച്ചു. അവർ പോകുന്ന വഴിക്ക് പറഞ്ഞപ്പോൾ, എന്നപ്പ നല്ല കനമുണ്ട്, ഇനി ഇതും പൊക്കിയിട്ട് പോന്നേക്കരുത്. അവർ വീട്ടിൽ ചെന്നു, വികാരിയച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, പൊതി എടുത്തഴിക്കാം. മക്കളുടെ സാന്നിധ്യത്തിൽ അച്ഛൻ കടലാസെടുത്ത് പടിപടിയായി അടിച്ച് വിടർത്തി. അത് വായിച്ചു നോക്കിയപ്പോൾ വികാരിയച്ഛൻ്റെയും ഈ അഞ്ച് മക്കളുടെയും കണ്ണ് ഒരുപോലെ തള്ളിപ്പോയി. ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ, പിന്നെ കുറേ ഇലയും പൂവും കായും ചുറ്റും വരച്ചു വെച്ചിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് എന്നറിയാവോ? അതിങ്ങനെയാണ്, മക്കളുടെ കാലശേഷം സ്വത്ത് അപ്പന് എന്ന ഒപ്പ്. ഇതാണ് എഴുതി വച്ചിരിക്കുക. എങ്ങനെയാണോ നമ്മുടെ ജീവിതം, അങ്ങനെയാണ് ജീവിത അന്ത്യം എന്ന് പറയുക, ഈ അള്ളിപ്പിടുത്തം. അപ്പം നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. ഒരച്ഛൻ പ്രായമുള്ള ഒരു 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പം കൂടെ താമസിക്കുന്ന മോൻ പറഞ്ഞു, അച്ഛാ അമ്മച്ചിയോട് ചോദിച്ചേ അമ്മച്ചിക്ക് അവസാന ആഗ്രഹം വലുതുകൊണ്ടോ എന്ന്. ഓരോരുത്തർക്ക് ഓരോ അവസാന ആഗ്രഹമല്ലേ. 90 വയസ്സുള്ള ഒരമ്മയ്ക്ക് അന്ത്യകൂദാശ കൊടുക്കുന്ന അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇനി അവസാന ആഗ്രഹം വല്ലതുണ്ടോ? അമ്മച്ചി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അമ്മച്ചി പറഞ്ഞു, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. ആരും കാണുന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ അച്ഛനോട് മാത്രം പറയാം, എൻ്റെ അച്ഛാ എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹവും കൂടി ഉള്ളൂ. എന്താ അമ്മച്ചിയെന്ന് ചോദിച്ചു. ഈ ലോകാവസാനം എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് 90 വയസ്സുള്ള അമ്മയുടെ ആഗ്രഹം. ഇവിടെ മോൻ പറഞ്ഞു, 80 വയസ്സുള്ള അമ്മയ്ക്ക് അവസാന ആഗ്രഹം വല്ലതുണ്ടോ? അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് അവസാന ആഗ്രഹം വല്ലതുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ അമ്മ പറഞ്ഞ വാക്കിതാണ്, അച്ഛാ തമ്പുരാൻ നല്ലവനാ, തമ്പുരാൻ നല്ലവനാ. എന്താണ് അനുഭവം? കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ കാട്ടാനയുടെ കുത്തേറ്റ് ഭർത്താവ് മരിച്ചു. ഒരു മകൻ വസൂരി പിടിച്ച് മരിച്ചു. ഒരു മകൾ കാട്ടിൽ പോയിട്ട് പിന്നീട് തിരിച്ചു കണ്ടിട്ടില്ല. പിന്നെ ഒറ്റ മകനേ കൂടെയുള്ളൂ. ആ മോൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മേശപ്പുറത്ത് പൊട്ടിയ ഒരു കൊന്ത, മുഷിഞ്ഞു പോയ ബന്ധിങ്ങം, പൊടിഞ്ഞു തുടങ്ങിയ തിരികഥയത്തിൻ്റെ രൂപം, കീറിപ്പറിഞ്ഞൊരു ബൈബിൾ, അതിൻ്റെ മുമ്പിൽ കട്ടിൽ കിടന്ന് പറയുക, തമ്പുരാൻ നല്ലവനാ. നല്ലവർ സഹിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളുമില്ല, അവർ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. യേശുവിനെ പോലെ പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. 2, നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. യേശുവിനെ അനേകർ ആശ്വസിപ്പിച്ചു. പക്ഷെ യേശു പറഞ്ഞത് എന്താ? ജെറുസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക, മറ്റുള്ളവരിലേക്ക് തിരിയുക. സ്വന്തം സഹനത്തെ മറന്നു, മറ്റുള്ളവരുടെ സഹനത്തെ ഓർക്കുന്നു. ചില മനുഷ്യരെ നമ്മളിങ്ങനെ കാണും. ചില കുടുംബങ്ങളിൽ കാർന്നവന്മാർക്ക് രോഗീലേപനം കൊടുക്കാൻ വേണ്ടി മക്കൾ വിളിച്ചുകൊണ്ട് ചെല്ലും. ചെല്ലുമ്പോൾ രോഗീലേപനം സ്വീകരിക്കാനുള്ള അപ്പനമ്മ കട്ടിലേൽ ഇങ്ങനെ പോതച്ചിരിക്കുന്നു. അച്ഛനെ കാണുമ്പോഴേ പറയുക, ഓ അച്ഛൻ വയർത്ത് പോയല്ലോ, തോർത്ത് കൊടുക്കടാ, അച്ഛൻ മുഖം തുടക്കിയിട്ട്. അച്ഛൻ കാപ്പി കുടിച്ചിട്ടാണോ വന്ന്? ഇല്ലെങ്കിൽ കാപ്പു കൂടി കഴിഞ്ഞിട്ട് അന്ത്യകൂദാശ തന്നേച്ചാൽ മതി. അച്ഛ കരിക്ക് വെട്ടി തരട്ടെ, മാങ്ങ പൂളി തരട്ടെ, ഓറഞ്ച് പൊളിച്ച് തരട്ടെ, ആപ്പിൾ മുറിച്ച് തരട്ടെ. ചോദ്യം കേട്ടതൊന്നും ഈ കക്ഷി എനിക്കാണ് അന്ത്യകൂദാശ തരാൻ പോവുക, ആ രീതിയില്ല. പ്രായമായി 85 വയസ്സ് പ്രായമുള്ളൊരു കാരണവർ തലയ്ക്ക് ക്യാൻസർ പിടിച്ച് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛായ സഹിക്കാൻ പറ്റുമോ? ഉടനെ മനുഷ്യൻ പറയുക, അച്ഛ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ കിടന്ന് വേദനിക്കുമ്പം 8 പതിറ്റാണ്ട് ഈ ഭൂമി കണ്ട എനിക്ക് ഈ സഹനം ഒരു പ്രശ്നമല്ല. മറ്റുള്ളവരിലേക്ക് തിരിയുക. ഒരമ്മച്ചി വേദനയോടെ കിടന്ന് പൊളയുക വീട്ടിൽ ചെല്ലുമ്പം. ഞാൻ പറഞ്ഞു, മോനോട് പറഞ്ഞാൽ വേദന കുറയാനുള്ള മരുന്ന് മേടിച്ച് തരികയല്ലേ? ഉടനെ അമ്മ പറയുന്നു, അച്ഛാ അവന് കാശില്ല. എൻ്റെ വേദന അവനെ അറിയിച്ചാൽ അവൻ കടം മേടിച്ച് കാശ് മേടിച്ച് എനിക്ക് മരുന്ന് മേടിച്ച് തരും. അവനെ വേദനിപ്പിക്കാതിരിക്കാൻ ഈ വേദന ഞാനങ്ങ് സഹിക്കുക, ഞാനങ്ങ് സഹിക്കുക. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുകയാണ്. ഞാൻ തിരുവല്ല അടുത്ത് കുറ്റൂരിൽ അവിടുത്തെ ഒരു പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ. അദ്ദേഹത്തിൻ്റെ മാർത്തോമാ സഭയുടെ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 80 വയസ്സുള്ള പിതാവ് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു. അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ വേദനയുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു. കുറേ സമയം പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ ചോദിച്ചു, അച്ഛായ വല്ലാത്ത വേദനയുണ്ടല്ലേ, സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ
വേദന എനിക്ക് സഹിക്കാൻ പറ്റും. അച്ഛൻ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുന്ന ഭാഗം അച്ഛനറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് എത്തിയതും അറിയാമല്ലോ. അറിയാം. അച്ഛാ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റും. എൻ്റെ കർത്താവാകുന്ന മോശ ഈ ലോകമാകുന്ന ചെങ്കടൽ ഈ ആശുപത്രി കിടക്കയിൽ കിടത്തി എന്നെ കടത്തുകയാണ്. എൻ്റെ കർത്താവെന്ന ജോഷുവ തേനും പാലും ഒഴുകുന്ന സ്വർഗമെന്ന കാനാൻ ദേശത്ത് എന്നെ എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ പഠിച്ച ഭൗതികമായ പഠനങ്ങൾ മുഴുവൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ കാറ്റത്ത് കരികൽ പോലെ തകർന്നടിയുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു, വേദപുസ്തകത്തിലേക്ക് തിരിയുന്നു, ജീവിതാനുഭവങ്ങളിലേക്ക് തിരിയുന്നു. അവസാനമായി നല്ലവർ സഹിക്കുമ്പോൾ അവരിലെ ശത്രുത ഇല്ലാതാകുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ശത്രുത ഇല്ലാതാകുന്നു. ശത്രുക്കൾ ചുറ്റുമുണ്ട്, പക്ഷേ ശത്രുതയില്ല. യേശുവിനെ ശത്രുവായി കണ്ടവരുണ്ട്, പക്ഷെ യേശുവിന് ശത്രുതയില്ലല്ലോ. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു ശത്രുതയെ എന്നും നീക്കിയിട്ട് കുരിശിൽ വധിച്ചു. അവൻ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ശരിക്കും സഹിക്കുമ്പോൾ, നന്മയെ ജീവിച്ചിട്ട് നമ്മൾ സഹിക്കുമ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നു, ശത്രുത ഇല്ലാതാകുന്ന ഒരു മനോഭാവത്തിലേക്ക്. സഹനത്തിൽ അർത്ഥം കണ്ടെത്താം. ഈശോ സഹിച്ചു, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ സഹിച്ചു, പരിശുദ്ധ അമ്മ സഹിച്ചു, അപ്പസ്തോലന്മാർ സഹിച്ചു, യൂദാസ് തൂങ്ങിച്ചെത്തു, യോഹന്നാൻ മാത്രമേ കട്ടിലെ കിടന്ന് മരിച്ചിട്ടുള്ളൂ, മറ്റെല്ലാവരും സഹിച്ചു, ആദിമസഭ സഹിച്ചു, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഹിച്ചു. നമുക്കും നമ്മുടേതായ ലോകത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ ദൈവം അനുവദിച്ചു തരുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചതുപോലെ അസ്വസ്ഥരാകരുത്. ഫിലിപ്പി ലേഖനം 1:28-29 വാക്യങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ചിന്തയോടുകൂടി നമ്മുടെ സഹനത്തെ നമുക്ക് സ്വീകരിക്കാം.